ഉച്ചയ്ക്ക് ഒരു മണിയായപ്പം ഇക്കക്ക് ഭയങ്കര ഒരു നട്ടപ്രാന്ത്. എനിക്കിപ്പം മീൻ കഴിക്കണം, മീൻ ഫ്രൈ ചെയ്ത് എന്താ ഇലക്കകത്ത് വാട്ടി മറ്റേ ഇതൊക്കെ ആക്കിയിട്ട് കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നിർബന്ധം. എന്നിട്ട് എന്നെ ഇക്ക അപ്പം തന്നെ ഒരു മണിയായി സമയം, എന്നിട്ട് കറിയെല്ലാം റെഡിയായിരിക്കും. അപ്പം തന്നെ കടയിൽ പോകുന്നു ഒരു അരക്കിലോ അയല. അയല ആയതുകൊണ്ട് വെട്ടാനൊന്നും പാടും ബുദ്ധിമുട്ടും ഉണ്ടായില്ല, അതുകൊണ്ട് അരക്കിലോ അയല മേടിച്ചുകൊണ്ട് വന്നു. പെട്ടെന്ന് തന്നെ അത് വെട്ടിയെടുത്ത് ഒന്ന് പൊരിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ഓർത്തു എന്താണേലൊക്കെയാ പറഞ്ഞല്ലേ, അപ്പം വെറുതെ നമ്മളായിട്ട് ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കാതിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആ അങ്ങനെയൊക്കെ. എന്നിട്ട് പിന്നെ പെട്ടെന്ന് കൊണ്ട് അയല കൊണ്ടുവന്നു, അയല മുറിച്ചെടുത്തു. എന്നിട്ട് പറഞ്ഞു മസാല എങ്ങനെയാടി ഉണ്ടാക്കണ്ടേ, ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഇതാക്കി. പക്ഷേ അല്ല, ഞാൻ തന്നെ ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ട് വരയാൻ പോലും എനിക്കത് അറിഞ്ഞുകൂടാ. അറിഞ്ഞുകൂടെന്നല്ല, ഇതുവരെ ചെയ്തിട്ടില്ലാത്തത് വേണ്ടത് ചെയ്യിപ്പിക്കണ്ട, വെറുതെ മീനൊക്കെ ഇനി കളവാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ അത് ചെയ്തു. എന്നിട്ട് പിന്നെ മീൻ മസാല റെഡിയാക്കി. മസാലയ്ക്കകത്ത് വളരെ സിമ്പിളായിട്ടുള്ള മസാല കേട്ടോ, മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ ഫിഷ് മസാലയുണ്ട്. അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ മേടിക്കത്തില്ല ആ ഫിഷ് മസാല. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം കൂടി പേസ്റ്റും കൂടെ റെഡിയാക്കി. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ആപ്പിൾ സിഡർ വിനെഗറും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് നമ്മുടെ മസാല റെഡിയാക്കി കേട്ടോ. ആ മസാല നമ്മുടെ അയലക്കുട്ടമാറ മേത്തൊന്ന് തേച്ച് പിടിപ്പിക്കണം, അത്രേ ഉള്ളൂ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ അടുപ്പിലോട്ട് ഏതെങ്കിലും ഒരു പാത്രം വെക്കുക, അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക, കുറച്ച് വെളിച്ചെണ്ണ. അതൊഴിച്ചിട്ട് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരുന്ന അയലയില്ലേ, അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. എന്ന് വെച്ചാൽ ഒത്തിരി ക്രിസ്പി ആയിട്ട് മുരിച്ചെടുക്കുമല്ലോ കേട്ടോ, നമുക്കിത് ഇലക്കകത്ത് വാട്ടി പൊതിഞ്ഞെടുക്കാനുള്ളതാണ്. എന്നിട്ട് വൺ ബൈ വൺ ആയിട്ട് രണ്ടെണ്ണേ ഉള്ളൂ അയലേനെ നമ്മുടെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നമ്മളതിനെ ഹാഫ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, ഒരുമാതിരി കുക്കായിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഇലക്കകത്തിട്ട് പൊതിയണം. അപ്പം നമ്മൾ ആദ്യം തേച്ച് മസാലയുടെ കുറച്ച് ബാലൻസ് ഉണ്ടാവുമല്ലോ, അത് നമ്മുടെ ഇലയുടെ ഒരു സൈഡിലേക്ക് തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മണ്ടയിലോട്ട് വേണം നമ്മുടെ മീൻ വെച്ച് കൊടുക്കുക. മീൻ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മണ്ടയിലായിട്ട് കുറച്ച് സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇക്കയുടെ സ്വന്തം റെസിപ്പിയാണ്. ഈ സവോള ഇടുക എന്നുള്ളത് എൻ്റെ ഐഡിയയിൽ ഇല്ലായിരുന്നു, ഞാനങ്ങനെ ചെയ്യാറില്ലായിരുന്നു. അപ്പം ഇക്കയ്ക്ക് സവോളയും കൂടി ഇടണം. അതിനുശേഷം തുറന്നു പോകാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് വാഴയിലക്കകത്ത് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരുന്നില്ലായിരുന്നു, ആ ചൂടാക്കിയ പാനിനകത്തേക്ക് നമ്മൾ ഈ പൊതിഞ്ഞു വെച്ചേക്കുന്ന മീൻ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ആ എണ്ണയൊക്കെ അതിനകത്തുണ്ട്, ആ എണ്ണ ഒന്നും കളയണ്ട. അപ്പം ഇന്നത്തെ ചോറൂണ് വാഴയിലക്കകത്താണ്. ആദ്യം തന്നെ നെബു സീറ്റ് പിടിച്ചു, എന്നിട്ട് പിന്നെ ചോറ് വിളമ്പാൻ തുടങ്ങി കേട്ടോ. ചോറ് ഇലക്കകത്താണ് വിളമ്പിയത്. അപ്പം ചോറിന് ഇന്ന് കറി എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പരിപ്പ് കറി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, പൊട്ടറ്റോ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് ഇതായിരുന്നു കറി. അതാണ് എനിക്ക് മീനും ഇറച്ചിയൊന്നും ഇല്ലാതെ പറ്റാത്തതുകൊണ്ടാണ് എനിക്ക് മീൻ മേടിക്കാൻ പോയി, അതാണ് ഫ്രൈ ചെയ്തത്. അപ്പം എന്താണെങ്കിലും ഫ്രൈ ചെയ്തത് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊക്കെ നോക്കുക നമുക്ക്. എന്താണെങ്കിലും ഇത് സവോള ഇട്ടാതെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പം സവോള ഇട്ട് കഴിഞ്ഞപ്പോൾ എന്താ ഇങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഏതായാലും അങ്ങനെ നമ്മൾ പൊതി തുറന്ന് നോക്കി കേട്ടോ. നമ്മൾ നേരത്തെ ഒന്ന് ഫ്രൈ ആക്കി വെച്ചിരുന്നില്ല, ആ കണ്ടീഷൻ എല്ലാം മാറി, ഒരു ജ്യൂസി ടെക്സ്ചർ ആയിട്ടുണ്ട് നമ്മുടെ മീന്. പക്ഷേ അടിപൊളി ടേസ്റ്റ്. നമ്മുടെ സവോളയുടെ ഒക്കെ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ജ്യൂസി സ്ട്രക്ചറായി. ഇനി ടേസ്റ്റ് ചെയ്തിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാനായിട്ട്. ഇക്കാക്ക് ഭയങ്കര തിരക്കായി, ഇക്ക തന്നെ സെറ്റാക്കിയതാണല്ലോ, അതുകൊണ്ട് ഇതിന് ഭയങ്കര തിരക്കായി. അങ്ങനെ കഴിക്കാൻ വേണ്ടി ഇരുന്നു. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അടിപൊളിയാന്നൊക്കെ പറഞ്ഞു. അപ്പം പിന്നെ എനിക്കറിയത്തില്ല, ഒരു ജ്യൂസി ടെക്സ്ചർ ആയതുകൊണ്ട് എന്താണെന്നറിയത്തില്ല. അപ്പം ഇക്ക പറഞ്ഞ് അടിപൊളിയാന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാനും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. ചൂടാണ് എങ്കിലും പിന്നെ രണ്ടാമത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി സാധനമാണ്. ഇന്ന് ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കാത്തതുണ്ട്, ട്രൈ ചെയ്യണേ. നല്ല ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഇറക്കാൻ അറിയിക്കല്ലോ കേട്ടോ. അപ്പം നെബ്ക്കുട്ടൻ കലിപ്പായിരിക്കുകയാണ്, ഇനി അവനും ഞാൻ ചോറ് വാരി കൊടുക്കട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.